ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാട്സാപ്പിലുള്ള ഒരു ട്രിക്കാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, വാട്സാപ്പിൽ നമ്മൾക്കൊരു ഇംഗ്ലീഷ് മെസ്സേജ് വന്നാൽ അത് മലയാളത്തിൽ വായിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വാട്സാപ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കാം. എടുത്തതിന് ശേഷം എവിടെയാണോ മെസ്സേജ് കിടക്കുന്നത്, വായിക്കാനുള്ള മെസ്സേജ് എവിടെയാണെന്ന് വെച്ചാൽ അതെടുക്കുക. അതെടുക്കുന്നതിന് ശേഷം മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കൺ കാണുന്നില്ല എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്, കിടലിന് സംഭവം തന്നെയാണ്. ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലും മാത്രം കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. നമുക്ക് സാധാരണ പ്രൈമറി ലാംഗ്വേജും അതുകൂടാതെ നമുക്ക് മാറ്റേണ്ട ലാംഗ്വേജാണ് സെക്കൻഡ് ടൈമിൽ. അപ്പോൾ ട്രാൻസ്ലേറ്റിംഗ് ലാംഗ്വേജ് നമ്മൾ മാറ്റിക്കൊടുക്കുക. ഇതിൽ സ്പാനിഷ് നിന്നോളം കിടക്കുന്നത്, അപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ടൈപ്പ് പ്രൈമറി ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനവിടെ ഇംഗ്ലീഷാണ് പ്രൈമറി ലാംഗ്വേജ് കൊടുത്തേക്കണം. പിന്നെ അതുകൂടാതെ നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലേക്ക് മാറ്റി സെറ്റിങ്സ് ഒന്ന് ആക്ടിവേറ്റ് ആക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന മൂന്ന് വര ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴേക്ക് മുമ്പായിട്ട് ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മുകളിൽ കാണുന്ന ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം താഴെ കാണാൻ പറ്റും എനേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ആക്ടിവേറ്റ് ആക്കിയിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടേൺ ഓൺ എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ ടേൺ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ആപ്ലിക്കേഷൻ നേരെ പെർമിഷൻ ചോദിക്കുന്നതിന് നമ്മൾ സെറ്റിങ്സിലേക്ക് പോകും. അപ്പോൾ സെറ്റിങ്സിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നോക്കി വെക്കുക, ട്രാൻസ്ലേറ്റ് എന്നാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് നീല കളറിലുള്ള ടിക്കാക്കി ഓൺ ആക്കി ഇടുക. എന്നാലും മാത്രം അത് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സംഭവം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്ക് പോയിട്ട് നേരെ ഈ ആപ്ലിക്കേഷൻ മാറ്റിയിട്ട് നമുക്ക് വാട്സാപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്ക് പോവുകയാണ്. ബാക്ക് പോയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വാട്സാപ്പ്, നമ്മൾ ആദ്യം എടുത്ത വാട്സാപ്പ് മെസ്സേജ് തന്നെയാണ് എടുക്കേണ്ടത്. ആ വാട്സാപ്പ് മെസ്സേജ് എടുക്കുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിലൊരു ഐക്കൺ വന്ന് കിടപ്പുണ്ടാവും, നമുക്കിവിടെ കാണാൻ പറ്റും. മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരാം ഈ മുകളിലായിട്ടുള്ള സംഭവം. ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ നമ്മളുടെ ഈ കാണുന്ന മെസ്സേജാണ് എനിക്ക് മലയാളത്തിൽ വായിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൽ കോപ്പി ചെയ്യുന്ന പോലെ തന്നെ കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് ഈ ട്രാൻസ്ലേറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ടാപ്പ് ചെയ്ത് ഒന്ന് പേസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ അടിയിൽ നമുക്ക് അതിന് ട്രാൻസ്ലേറ്റിംഗ് വരും. പക്ഷേ ഞാനവിടെ ട്രാൻസ്ലേറ്റിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുത്ത് കിടപ്പം. ഞാൻ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ട്രാൻസ്ലേഷൻ സംഭവം മാറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ മാറി അടിപൊളിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ തൊട്ട് താഴെ ലൈക്ക് ചെയ്യുക, തൊട്ടപ്പുറത്ത് കമൻറ്റും കൂടി രേഖപ്പെടുത്തി വിടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.